സംസ്ഥാന തലത്തിൽ വിദേശ സഹകരണ ചുമതലയുള്ള സെക്രട്ടറി നിയമനം നടത്തി സർക്കാർ. മുതിർന്ന IAS ഉദ്യോഗസ്ഥ കെ വാസുകിയാണ് തസ്തികയിൽ നിയമിച്ചത്. നിയമനം ഭരണഘടനാ വിരുദ്ധമാണെന്ന് BJP ആരോപിച്ചു. അതേസമയം വിഷയത്തിൽ അസാധാരണ നീക്കവുമായി ചീഫ് സെക്രട്ടറിയും രംഗത്തെത്തി. രാഷ്ട്രീയ സ്വഭാവമുള്ള മറുപടി സമൂഹ മാധ്യമത്തിലൂടെയാണ് V. വേണു പങ്കുവച്ചത്. സംസ്ഥാന സർക്കാർ കേന്ദ്ര അനുമതിയില്ലാതെ അല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ ഒരു ചട്ടക്കൂടുകൾക്ക് പുറത്തെ പോയി വിദേശ ബന്ധങ്ങളൊക്കെ സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതുമായി ബന്ധപ്പെട്ട വിവിധ വിവാദങ്ങൾ നേരത്തെ തന്നെ ഉണ്ടായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട നിരവധി ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സ്വർണ്ണക്കടത്ത് വിവാദമൊക്കെ നമുക്കറിയാം. അതോടൊപ്പം പണ്ട് 2018 പ്രളയകാലത്ത് വിദേശ സഹായം ഒഴുകിയെത്തുന്നു എന്നൊക്കെ രീതിയിലുള്ള പ്രചാരണങ്ങൾ നടത്തിയതിനെ പറ്റിയുള്ള വിവരങ്ങളൊക്കെ നമുക്കറിയാം. അങ്ങനെയുള്ള വിവാദങ്ങളും വിഷയങ്ങളും ഒക്കെ ഒരു പക്ഷത്ത് നിൽക്കുമ്പോഴാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പുതിയ സംവിധാനം തന്നെ സംസ്ഥാന സർക്കാർ രൂപീകരിച്ചതായിട്ടുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. അതായത് എക്സ്റ്റേണൽ കോഓപ്പറേഷൻ ഡിവിഷൻ അഥവാ വിദേശ സഹകരണ വിഭാഗം എന്ന രീതിയിലാണ് ഈ പുതിയ സംവിധാനം സർക്കാർ രൂപീകരിച്ചിരിക്കുന്നത്. എന്നാൽ ചീഫ് സെക്രട്ടറി പറയുന്നത് ഇതൊരു പുതിയ സംവിധാനമല്ല, കുറച്ചു കാലമായി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇതിനെപ്പറ്റിയുള്ള വിവരങ്ങളും വാർത്തകളും ഒക്കെ പുറത്തു വരുന്നത് ഇപ്പോഴാണ് എന്നുള്ളതാണ്. ഈ പ്രത്യേകിച്ച് ഡോക്ടർ കെ വാസുകി IAS ഇതിന്റെ ചുമതല നൽകുന്നതോടെയാണ് ഇത്തരമൊരു വാർത്ത പുറത്തു വരുന്നതും ഇത്തരമൊരു സംവിധാനം സംസ്ഥാനത്ത് നിലവിലുണ്ട് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രിയായിരുന്ന V. മുരളീധരന്റെയൊക്കെ പ്രതികരണങ്ങളിലൂടെ ഇതിന്റെ ഒരു ഭരണഘടനാ സാധുതയൊക്കെയാണ് ഇപ്പോൾ സംശയം അല്ലെങ്കിൽ സംശയമുയർന്നു നിൽക്കുന്നത് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ വിദേശകാര്യം എന്നുള്ളത് അത് കേന്ദ്രത്തിന്റെ മാത്രം പരിധിയിൽ വരുന്ന, കേന്ദ്ര സർക്കാരിന്റെ മാത്രം വിഷയമായി നിലനിൽക്കുന്ന ഒരു സംവിധാനമാണ് അല്ലെങ്കിൽ അത്തരമൊരു വിഷയമാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഭരണഘടനാപരമായി സംസ്ഥാനത്തിന് യാതൊരു പ്രാതിനിധ്യവും ഇല്ലാത്ത അല്ലെങ്കിൽ സംസ്ഥാനത്തിന് നേരിട്ട് ഇത്തരം സംവിധാനങ്ങളോ സഹകരണങ്ങളോ സാധിക്കാത്ത ഒരു വിഷയമാണതെന്നിരിക്കുകയാണ് ഇത്തരമൊരു എക്സ്റ്റേണൽ കോഓപ്പറേഷൻ ഡിവിഷൻ തന്നെ സർക്കാർ രൂപീകരിച്ചിരിക്കുക എന്നുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വരെ വിവാദങ്ങൾ ഇപ്പോൾ തന്നെ ആയിട്ടുണ്ട്. പ്രത്യേകിച്ച് കേരളം ഒരു സ്വന്തം രാജ്യമല്ലെന്നുള്ള കാര്യം മുഖ്യമന്ത്രി മനസ്സിലാക്കണമെന്ന വിമർശനമായി ആദ്യം BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ രംഗത്ത് വരുന്നു. പിന്നീടായി ഈ വിഷയം ഗവർണറുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും ഭരണഘടനാപരമായ കാര്യങ്ങളൊക്കെ പരിശോധിക്കണമെന്നുള്ള രീതിയിലുള്ള വിമർശനങ്ങളുമായി കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രിയായിരുന്ന V. മുരളീധരൻ രംഗത്ത് വരുന്നു. പിന്നാലെ ഇതിനൊരു വിശദീകരണവുമായി ചീഫ് സെക്രട്ടറി രംഗത്ത് വന്നതോടെയാണ് കാര്യങ്ങൾ കൂടുതൽ ഒരു പുതിയ തലത്തിലേക്ക് പോകുന്നത് എന്നുള്ളതാണ് വിഷ്ണു നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ചീഫ് സെക്രട്ടറി ഒരു രാഷ്ട്രീയ ചുവയുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്ത് വന്നു എന്നുള്ളതാണ്. കാരണം ഈ BJP സംസ്ഥാന അധ്യക്ഷനൊക്കെ ഒരു തരത്തിലുള്ള ഒരു പരോക്ഷ മറുപടിയൊക്കെ നൽകുന്നത് ചീഫ് സെക്രട്ടറി നേരിട്ടാണ് എന്നുള്ളതാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം അദ്ദേഹം പറഞ്ഞ ചില ശ്രദ്ധേയമായ പരാമർശങ്ങളുമുണ്ട്. കാരണം വിദേശ ഏജൻസികളുമായിട്ടൊക്കെ സംസ്ഥാന സർക്കാർ ഈ രീതിയിൽ ബന്ധം പുലർത്തുന്ന ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല. കാലങ്ങളായി ഇത്തരം ബന്ധങ്ങൾ പുലർത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ വിവിധ രാജ്യങ്ങളുടെ എംബസികളുമായും ആ എംബസികളിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുമായും ദൗത്യ സംഘങ്ങളുമായൊക്കെ സർക്കാർ നിരന്തരം ബന്ധം പുലർത്താറുണ്ട്. അപ്പോൾ ഇത്തരം ചർച്ചകൾ കൂടി വന്നപ്പോഴാണ് പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും വിദേശ യാത്രകളിലും വിവിധ വിദേശ രാജ്യങ്ങളിലെ പ്രതിനിധികളുമായിട്ടുള്ള ചർച്ചകളൊക്കെ നടക്കുന്നു. അതിൽ നിലവിൽ രാഷ്ട്രീയ നിരീക്ഷകർ പോലും നോക്കിക്കാണുന്നത് വളരെയധികം ചട്ടവിരുദ്ധമായ ഒരു നീക്കമാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നു എന്നുള്ള ഒരു കാര്യം തന്നെയാണ്. ഒരുപക്ഷെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും BJP അടക്കമുള്ള സംഘടനകൾ ഉന്നയിക്കുന്ന ഒരു കാര്യം അത് തന്നെയല്ലേ? കൃത്യമായൊരു ചട്ടവിരുദ്ധ നീക്കം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നു. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ഇനിയുള്ള വരും ദിവസങ്ങളിൽ ഈ ഒരു വിഷയം കൂടുതൽ ചർച്ചയാകുമ്പോൾ അത് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ശ്രദ്ധയിൽ കൂടി പെടുകയും ഒരുപക്ഷെ അവിടെ നിന്നും കൂടുതൽ നിർണായകമായ പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്നല്ലേ കരുതേണ്ടത്? എന്തായാലും ഈ വിഷയം ഗവർണറുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് മുൻ വിദേശകാര്യ സഹമന്ത്രി V. മുരളീധരൻ പറഞ്ഞു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ എക്സിലെ പോസ്റ്റുകളും നിർണായകമാണ്. ആഭ്യന്തര മന്ത്രാലയത്തെയും MHO അതോടൊപ്പം തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഒക്കെ ടാഗ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഈ വിഷയം എക്സിൽ അവതരിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇത് കൂടുതൽ കേന്ദ്രത്തിന്റെ ശ്രദ്ധയിലേക്ക് ഈ വിഷയം നീളും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. വരും ദിവസങ്ങളിൽ കേന്ദ്രത്തിന്റെ ഭാഗത്ത് ഒരു ഇടപെടൽ ഉണ്ടാകാനുള്ള അല്ലെങ്കിൽ ഒരു വിശദീകരണം ഒക്കെ തേടാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പക്ഷേ അതിലും വലിയ നിർണായകമാകുക ഗവർണറുടെ ഒരു സ്റ്റാൻഡാണ്. കാരണം ഗവർണർ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് അദ്ദേഹം കേരളത്തിലില്ല. പക്ഷേ വരും ദിവസങ്ങളിൽ അദ്ദേഹത്തിന്റെ പരിപാടികൾ ചാർട്ട് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹം കേരളത്തിലേക്ക് എത്തിയ കേരളത്തിൽ വിവിധ പരിപാടികളൊക്കെ പങ്കെടുക്കുന്ന സമയത്ത് മാധ്യമങ്ങൾ ഈ വിഷയം അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ള എല്ലാ സാധ്യത നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഈ വിഷയത്തിൽ എന്ത് പ്രതികരണം നടത്തുമെന്നുള്ളതാണ് നമ്മൾ കണ്ടറിയേണ്ടത്. അദ്ദേഹം ഇത്തരം വിഷയങ്ങളിലൊക്കെ വളരെ കർശനമായ നിലപാടെടുക്കുന്ന ആളാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എന്നുള്ള കാര്യവും നമുക്കറിയാം. അപ്പോൾ ഗവർണർ സ്വീകരിക്കുന്ന നിലപാട് വരും ദിവസങ്ങളിൽ ഇത് നിർണായകമാകും. അതോടൊപ്പം തന്നെ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ഇത്തരം സംവിധാനങ്ങൾ സംസ്ഥാന സർക്കാരിന്
തുടരാനുള്ള, പ്രത്യേകിച്ച് ഇത്തരം ഒരു എക്സ്റ്റേണൽ കോഓപ്പറേഷൻ ഡിവിഷൻ തുടങ്ങുന്ന സമയത്ത് അത് കേന്ദ്ര സർക്കാരിനെ സംസ്ഥാനം അറിയിക്കേണ്ടതില്ലേ എന്നുള്ളൊരു ചോദ്യം ബാക്കിയാണ്. അങ്ങനെയുണ്ടെങ്കിൽ സർക്കാരിനെ അറിയിച്ചിട്ട്, കേന്ദ്ര സർക്കാരിനെയും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിലെയും ഇത്തരം ഒരു പുതിയ സംവിധാനം തുടങ്ങുന്നത് സംസ്ഥാനം അറിയിച്ചിട്ടില്ലെങ്കിൽ അതും ചോദ്യം ചെയ്യപ്പെടാം. അപ്പോൾ വരും ദിവസങ്ങളിൽ അത്തരത്തിൽ ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള മറുപടി സംസ്ഥാന സർക്കാർ നൽകേണ്ടിയിരിക്കുന്നു. പ്രധാനമായും ചീഫ് സെക്രട്ടറി പറഞ്ഞ ചില പരാമർശങ്ങളുണ്ട്. ആ പരാമർശങ്ങൾ എന്തായാലും വരും ദിവസങ്ങളിൽ ചർച്ചയാകുന്നുള്ള കാര്യത്തിൽ തർക്കമില്ല എന്നുള്ളതാണ്. കാരണം ഈ വിവിധ എംബസികളിൽ പ്രവർത്തിക്കുന്ന സംഘടനകളുമായും പ്രതിനിധി സംഘങ്ങളുമായിട്ടുമൊക്കെ സർക്കാർ നിരന്തരം ബന്ധം പുലർത്തുന്നുണ്ട് എന്നുള്ളതാണ് ചീഫ് സെക്രട്ടറി പറയുന്നത്. അങ്ങനെ ഒരു സർക്കാർ മറ്റൊരു രാജ്യത്തിൻ്റെ എംബസിയുമായിട്ടോ ആ എംബസിയിലെ മറ്റ് സംവിധാനങ്ങളുമായിട്ടോ എങ്ങനെയാണ് ഒരു സംസ്ഥാന സർക്കാർ ഇങ്ങനെ നിരന്തരം ബന്ധം പുലർത്താനാകുക എന്നുള്ളൊരു ചോദ്യം അവിടെ ബാക്കിയാണ്. കാരണം ഈ ചർച്ചകൾ കൂടിയപ്പോഴാണ് ഇത്തരം ഒരു എക്സ്റ്റേണൽ, ഈ പറഞ്ഞ എക്സ്റ്റേണൽ കോഓപ്പറേഷൻ ഡിവിഷൻ രൂപീകരിക്കുന്നതെന്നും മന്ത്രി ഈ ചീഫ് സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഏതുതരം ചർച്ചകളാണ്, ഈ ചർച്ചകളൊക്കെ കേന്ദ്ര സർക്കാരോ വിദേശകാര്യ മന്ത്രാലയമോ അറിഞ്ഞിട്ടുണ്ടോ എന്നുള്ള ചോദ്യം അവിടെയുണ്ട്. ഈ സംവിധാനം രൂപീകരിക്കുന്നതിന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം അനുമതി നൽകിയിരുന്നു എന്ന ചോദ്യമുണ്ട്. ഇതിനെല്ലാം ഉത്തരം സംസ്ഥാന സർക്കാരും ചീഫ് സെക്രട്ടറിയും ഒക്കെ വരും ദിവസങ്ങളിൽ മറുപടി നൽകേണ്ടി വരും. അതോടൊപ്പം തന്നെയാണ് ഈ ഫെഡറൽ തത്വങ്ങൾ, ഭരണഘടനാ തത്വങ്ങൾ എന്നൊക്കെ നാഴികയ്ക്ക് 40 വട്ടം വിളിച്ചു പറയുന്ന പല രാഷ്ട്രീയ നേതാക്കളും നമ്മുടെ കേരളത്തിലുണ്ട്. അപ്പോൾ അവരൊക്കെ കൃത്യമായി ഇതൊരു ഫെഡറൽ ചട്ടത്തിന്റെ ലംഘനമല്ലേ എന്നുള്ള കാര്യത്തിലുള്ള മറുപടി നൽകണം. അതോടൊപ്പം വരും ദിവസങ്ങളിൽ ഇന്നാണ് ഈ വിഷയം ഇത്രയധികം ചർച്ചയാകുന്നത്. പ്രതിപക്ഷ നേതാവ് തുടങ്ങിയിട്ടുള്ള രാഷ്ട്രീയ നേതാക്കളുടെയൊക്കെ മറുപടികളെല്ലാം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതും വരും ദിവസങ്ങളിൽ ഈ എക്സ്റ്റേണൽ കോഓപ്പറേഷൻ ഡിവിഷൻ രൂപീകരിച്ച ആ ഒരു വിവാദം അല്ലെങ്കിൽ ആ ഒരു ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ഈ ചർച്ചകൾ വരും ദിവസങ്ങളിൽ തുടരും. വിഷ്ണു, എന്തായാലും അത് സജീവമായി തന്നെ നിലനിൽക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പ്രജിത്ത്, ഒരുപക്ഷെ ഇത്തരത്തിൽ ഈ ചീഫ് സെക്രട്ടറിയുടെ ആ ഒരു പ്രതികരണത്തെ ഒന്നുകൂടി ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ, ഒരുപക്ഷെ ഇത്തരത്തിൽ സർക്കാരിൻ്റെ ഈ ഒരു നീക്കം കൂടുതൽ വിമർശനങ്ങൾക്ക് വഴിവെക്കുമ്പോഴാണ് അതിനൊരു വിശദീകരണവുമായി ചീഫ് സെക്രട്ടറി ഒരു അസാധാരണ നീക്കത്തിലൂടെ രംഗത്തെത്തുന്നത്. ഒരുപക്ഷെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിൽ വിദേശ ബന്ധങ്ങൾ സർക്കാരിന് നടത്തേണ്ടി വരും, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഉണ്ടാകും. അങ്ങനെ ഉണ്ടെങ്കിൽ പോലും നിലവിൽ ഇത്തരം ഒരു തസ്തിക രൂപീകരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇത്തരം ഒരു നീക്കം നടത്തുമ്പോൾ, അതിന് എത്രത്തോളം ഒരു നിയമ സാധുത ഉണ്ട് എന്നുള്ള ഒരു ചോദ്യം കൂടി മറുവശത്ത് നിലനിൽക്കുകയില്ലേ? അങ്ങനെയെങ്കിൽ സർക്കാരിൻ്റെ ഈ ഒരു നീക്കം ഒരുപക്ഷേ ഇത്തരത്തിലുള്ള നിയമ സാധുതകൾ കൂടി പരിശോധിക്കാതെയാണോ എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ കരുതേണ്ടതല്ലേ? വിഷ്ണു, നിലവിൽ ഈ ഇപ്പോൾ കേന്ദ്ര വിദേശകാര്യ, പ്രത്യേകിച്ച് കേരളത്തിന് പുറത്തുള്ള മലയാളികളടക്കമുള്ളവരുടെ കാര്യങ്ങൾ വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കോർഡിനേഷന് സംസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥന് സാധാരണഗതിയിൽ ഉണ്ടാകും. പക്ഷേ ഈ കോർഡിനേഷൻ എന്ന് പറയുന്നത് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയവുമായി മാത്രമായിരിക്കും. അതിനപ്പുറത്തേക്ക് മറ്റൊരു രാജ്യത്തേക്ക് നേരിട്ടുള്ള ഇടപെടലുകളോ കോർഡിനേഷനുകളോ സംസ്ഥാനത്ത് സാധ്യമല്ല. പൊതുവിൽ സാധാരണഗതിയിൽ ഉണ്ടാകുക നോർക്കയുടെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ സെക്രട്ടറി റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനൊക്കെ ആയിരിക്കും വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് ഇത്തരം കോർഡിനേഷനുകളുടെ അല്ലെങ്കിൽ ഇത്തരം ഒരു ഇടപെടലുകളിലേക്ക് ഒരു നേതൃത്വം ഏറ്റെടുക്കുക. അപ്പോൾ അതിനപ്പുറത്തേക്ക് ഇത്തരം ഒരു സംവിധാനം തന്നെ രൂപീകരിക്കുന്ന ഒരു സ്ഥിതി ഇതിന് മുൻപുണ്ടായിട്ടില്ല. അല്ലെങ്കിൽ അങ്ങനെ ഒരു കീഴ്വഴക്കം ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സാധാരണഗതിയിൽ അത്തരമൊരു അധികാരം സംസ്ഥാനത്തിന് കേന്ദ്രം നൽകിയിട്ടുമില്ല. അപ്പോഴാണ് നിലവിലുള്ള കീഴ്വഴക്കങ്ങളെല്ലാം മറികടന്നുകൊണ്ട് കേന്ദ്രത്തിൻ്റെ അധികാരപരിധിയിൽ മാത്രം ഉൾപ്പെടുന്ന ഒരു വിഷയത്തിൽ സംസ്ഥാനം ഇത്തരത്തിലൊരു സമിതി രൂപീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്, ഒരു പ്രത്യേക വിഭാഗം തന്നെ രൂപീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ വിഭാഗത്തിന് സംസ്ഥാനത്തെ മുതിർന്ന ഒരു IAS ഉദ്യോഗസ്ഥയുടെ ഉദ്യോഗസ്ഥയ്ക്ക് ചുമതലയും നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. പിന്നീട് ഇപ്പോൾ ഡൽഹിയിലെ കേരള ഹൗസിലെ റെസിഡന്റ് കമ്മീഷണർ അടക്കം പൊതുഭരണ വകുപ്പിലെ ഉദ്യോഗസ്ഥർക്കടക്കം നൽകിയിരിക്കുന്ന നിർദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ വിഷയത്തിൽ ഈ പറയുന്ന പുതിയ എക്സ്റ്റേണൽ കോഓപ്പറേറ്റീവ് ഡിവിഷന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥയായ കെ വാസുകി IASനെ അവർക്ക് വേണ്ട പിന്തുണയും സഹകരണവും അവർക്ക് നൽകാമെന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ പോലും ഏറെ ശ്രദ്ധേയമാകുന്നത് ചീഫ് സെക്രട്ടറിയുടെ ആ ഒരു പ്രതികരണം തന്നെയാണ്. ഒരുപക്ഷേ ചീഫ് സെക്രട്ടറി പറയാതെ പറഞ്ഞു വെച്ച ഒരു രാഷ്ട്രീയ അജണ്ട തന്നെയല്ലേ അദ്ദേഹത്തിന്റെ ആ വാക്കുകളിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്? അദ്ദേഹം പരോക്ഷമായിട്ടെങ്കിലും BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഉയർത്തിയ വിമർശനത്തിന്, പ്രത്യേകിച്ച് കേരളം ഒരു സ്വതന്ത്ര രാജ്യമല്ല എന്നുള്ള കാര്യം മുഖ്യമന്ത്രി മനസ്സിലാക്കണമെന്ന വിമർശനത്തിന് പരോക്ഷമായി അദ്ദേഹം അതിൽ പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രസംഗം നടത്താൻ ചീഫ് സെക്രട്ടറി ആരാണ് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അദ്ദേഹം സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥനാണ്, സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ ഏറ്റവും തലപ്പത്തുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഏതെങ്കിലും രീതിയിലുള്ള രാഷ്ട്രീയ സ്റ്റേറ്റ്മെൻറ്റുകൾ നടത്താനോ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ അഭിപ്രായം പറയാനോ പാടില്ല എന്നുള്ളതാണ് ചട്ടം. അപ്പോൾ ഇപ്പോൾ വീണ്ടും ഒരു രാഷ്ട്രീയ സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹം നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ്
പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയ കൂടി നമ്മൾ പറയേണ്ടത്. പരോക്ഷമായിട്ടാണെങ്കിലും അതിൽ അദ്ദേഹം ഉദ്ദേശം എന്താണെന്നുള്ളത് എടുത്തു പറയേണ്ടതുണ്ട്. കാരണം സർക്കാർ വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലേക്ക് വരുമ്പോൾ അതിൽ വലിയ വിമർശനം ഉയരുമ്പോൾ ഇത്തരമൊരു നടപടിയിൽ സർക്കാർ കാണിച്ച നടപടി അത് ശരിയല്ല, അല്ലെങ്കിൽ നിലവിലുള്ള ഫെഡറൽ തത്വങ്ങൾക്ക് അത് എതിരാണ് എന്നുള്ള രീതിയിലുള്ള വിമർശനം വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ സംസ്ഥാന ചീഫ് സെക്രട്ടറി തന്നെ രംഗത്ത് വരുന്ന അസാധാരണമായ ഒരു നടപടിയാണ് ഉണ്ടായിട്ടുള്ളത്. സാധാരണഗതിയിൽ ഇതിൽ മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ ആരെങ്കിലും ആയിരിക്കും സാധാരണ ഇത്തരം മറുപടികൾ നൽകാറുള്ളത്. പക്ഷേ ചീഫ് സെക്രട്ടറി ഒരു വ്യഗ്രത കാണിച്ച് പെട്ടെന്ന് നവമാധ്യമത്തിൽ ഇത്രയൊരു പോസ്റ്റ് ഇടുന്നു. ഇത്തരം ഒരു സംവിധാനം അത് പുതിയതല്ല, ഞങ്ങൾ നേരത്തെ രൂപീകരിച്ചതാണ്. വിദേശ ഏജൻസികളുമായി സംസ്ഥാന സർക്കാർ നേരത്തെ ബന്ധം പുലർത്താറുണ്ട്. അത് വലിയ വിവാദമാകാനുള്ള സാധ്യത മുന്നിൽ നിൽക്കുന്നുണ്ടോ? കാരണം ഇത്തരം ഇടപെടലുകൾക്ക് ഇവർക്ക് ആരാണ് അധികാരം കൊടുത്തതെന്നുള്ള ചോദ്യം എപ്പോഴും ബാക്കിയാണ്. അത് വരുന്ന ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ തുടരാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ ഇത്തരം വിഷയങ്ങളിൽ ചീഫ് സെക്രട്ടറി എന്തിനാണ് ഇത്ര ചാടി വീണ് ഒരു പ്രതികരണം നടത്തുന്നത് എന്നുള്ള ചോദ്യവും എന്തായാലും പ്രതിപക്ഷ സംഘടനകൾ വരും ദിവസങ്ങളിൽ ഉയർത്തുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. അതിനാണ് സാധ്യതയും നിലനിൽക്കുന്നത്. എന്തായാലും വലിയ വിവാദങ്ങളിലേക്ക് തന്നെ ഈ വിഷയം പോകുന്ന കാര്യത്തിൽ തർക്കമില്ല വിഷ്ണു. കാരണം സംസ്ഥാനത്തിന്റെ ഒരു പരിമിതി അധികാര പരിമിതികൾക്കുള്ളിൽ നിൽക്കാതെ കേന്ദ്ര അധികാരത്തിലേക്ക് കടന്നു കയറിയിരിക്കുന്ന ഈ നയത്തിന്, ഈ പുതിയ സംവിധാനത്തിന് അതിനെല്ലാം ഒരു തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് വിഷ്ണു. യെസ്, അത് തന്നെയാണ്. നിരവധി ചോദ്യങ്ങൾ കൂടി ബാക്കിയാവുകയാണ്. എന്ത് തന്നെയാലും വരും ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾ ഉടനെടുക്കുമെന്നുള്ള ഒരു കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രജിത്താണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.